നമസ്കാരം. ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി. നേതാക്കൾ ഫോട്ടോമാനിയ വെടിയണം. നേതാക്കളുടെ അമിതാധികാര പ്രയോഗം പ്രവർത്തകരിൽ അവമതിപ്പാകുമെന്ന് യൂത്ത് കോൺഗ്രസ്. രൂക്ഷ വിമർശനം അതിരപ്പള്ളിയിൽ നടക്കുന്ന ജില്ലാ പഠന ക്യാമ്പിൽ അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിൽ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾ തേടി അധികൃതർ. മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഗസ്റ്റ് ഹൌസിൽ യോഗം. മണ്ഡലത്തിലെ ടൂറിസം സർക്യൂട്ട് രൂപീകരിച്ച് ടൂറിസം മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം. മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കും. നെല്ല് സംഭരണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പണം ലഭിച്ചില്ല. നെൽവയലുകളിൽ കർഷകരുടെ പ്രതിഷേധം. മങ്കരയിൽ മനുഷ്യമതിൽ തീർത്ത് കർഷകർ. പ്രതിഷേധ മതിൽ തീർത്തത് കണ്ണമ്പരിയാരം ഒരാമ്പുള്ളി പാടശേഖരങ്ങളിലെ കർഷകരുടെ നേതൃത്വത്തിൽ. വ്യാഴാഴ്ച തൃശൂരിൽ സ്വകാര്യ നഴ്സുമാരുടെ സൂചന പണിമുടക്ക്. പണിമുടക്കുന്നത് വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. പണിമുടക്കിലേക്ക് നയിച്ചത് ലേബർ ഓഫീസർമാരുമായി സംഘടന നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം സംസ്ഥാന വ്യാപകമാക്കുമെന്ന് സംഘടനയുടെ മുന്നറിയിപ്പ്. തൂത നാലുവരിപ്പാത നിർമ്മാണം വൈകുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയെന്ന് ചെറുപ്പളശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗം. നിർമ്മാണം വൈകുന്നത് അപകടങ്ങൾക്കും പൊടിശല്യത്തിനും കാരണമെന്നും കൌൺസിലർമാർ. വടക്കാഞ്ചേരി നഗരത്തിൽ ഫുട്പാത്തിലെ പൊന്തിനിൽക്കുന്ന സ്ലാബിൽ തട്ടിവീണ് വയോധികന് പരിക്ക്. ഷൊർണൂരിലെ പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കുമെന്ന സൂചന നൽകി പൊതുമരാമത്ത് വകുപ്പ്. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി. നേതാക്കൾ ഫോട്ടോമാനിയ വെടിയണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മാതൃസംഘടനയിലെ ചില നേതാക്കളുടെ അമിതാധികാര പ്രയോഗം പ്രവർത്തകരിൽ അവമതിപ്പുണ്ടാക്കുമെന്നും പ്രമേയം വിമർശിക്കുന്നു. അതിരപ്പള്ളിയിൽ നടക്കുന്ന ജില്ലാ പഠന ക്യാമ്പിലാണ് നേതാക്കളെ കടന്നാക്രമിച്ച് സംഘടനാ പ്രമേയം അവതരിപ്പിച്ചത്. ക്യാമറയ്ക്കനുസരിച്ച് ചലിക്കുന്നവരാകരുത് നേതാക്കൾ. പാർട്ടി വേദിയിലെ കസേരക്കളി പൊതുസമൂഹത്തിൽ അപഹാസ്യതയുണ്ടാക്കും. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ പ്രവർത്തകരുടെ മെറിറ്റിന് പരിഗണന നൽകണമെന്നും പ്രമേയത്തിൽ പറയുന്നു. പൊതുജനസമ്മതിയുള്ള നേതാക്കളെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല. കോവിഡ് കാലത്ത് യൂത്ത് കെയർ പ്രവർത്തനങ്ങളും ഇടതു സർക്കാരിനെതിരെ നടത്തിയ സമരോത്സുക ഇടപെടലുകളും നടത്തിയ മേന്മ പറയുമ്പോഴും സംഘടനാ സംവിധാനം പ്രത്യേകിച്ച് വാർഡ് ബൂത്ത് തലങ്ങളിൽ എത്ര കണ്ട് മെച്ചപ്പെട്ടുവെന്ന് പരിശോധിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. കോൺഗ്രസിന്റെ ഡിക്ഷണറിയിൽ സഹായവും സംരക്ഷണവും എന്ന രണ്ട് വാക്കുകൾ ഉൾപ്പെടുത്തണമെന്നതടക്കം 20 നിർദ്ദേശങ്ങൾ പ്രമേയത്തിലുണ്ട്. അമാവാസി കണ്ട് ഇനി നിലാവുതിക്കില്ലെന്ന് കരുതരുതെന്ന കവിത കൂടി ഉൾപ്പെടുത്തി അവസാനിക്കുന്നതാണ് സംഘടനാ പ്രമേയ കമ്മിറ്റി ചെയർമാൻ AS ശ്യാംകുമാർ അവതരിപ്പിച്ച പ്രമേയം. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിന് മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഗസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. നിയോജക മണ്ഡലത്തിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ട് രൂപീകരിക്കുന്നതിനും ഇതുവഴി ടൂറിസം മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് ശ്രമം. ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ ടൂറിസം നോഡൽ ഓഫീസറായ ജില്ലാ വികസന കമ്മീഷണർ ശിഖ സുരേന്ദ്രൻ IAS, ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ PI സുബൈർകുട്ടി, മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK ജയരാജ്, DTPC സെക്രട്ടറി ജോബി ജോർജ്, ഇറിഗേഷൻ ടൂറിസം ഫോറസ്റ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്തുകളിൽ ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി ലിസ്റ്റ് ചെയ്ത് നൽകുന്നതിന് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ടൂറിസം വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ബജറ്റിൽ അനുവദിച്ച 2 കോടി രൂപയോടൊപ്പം തദ്ദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫണ്ടും ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുകയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. നിയോജക മണ്ഡലത്തിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ട് രൂപീകരിക്കാനാണ് ആദ്യ നീക്കം. ഇതുവഴി ടൂറിസം മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രധാനമായിട്ടും നമുക്ക് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രദേശങ്ങളാണ് നമ്മൾ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അവരുടെ NOC കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ NOC കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് പല പദ്ധതികളും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ ആ NOC കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. നെല്ല് സംഭരിച്ച് 2 മാസം പിന്നിട്ടിട്ടും സപ്ലൈകോ പണം നൽകിയില്ല. മങ്കരയിൽ നെൽവയലിൽ മനുഷ്യമതിൽ തീർത്ത് കർഷകരുടെ പ്രതിഷേധം. മങ്കര കണ്ണമ്പരിയാരം ഒരാമ്പുള്ളി പാടശേഖരങ്ങളിലെ കർഷകരാണ് പ്രതിഷേധ മതിൽ തീർത്തത്.
ഇരു പാടശേഖരങ്ങളിലുമായി 50 കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാനുണ്ട്. പലരും കടം വാങ്ങിയും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചുമാണ് രണ്ടാം വിള കൃഷി ഇറക്കിയത്. 6 ലോഡ് നെല്ലാണ് 2 പാടശേഖരങ്ങളിൽ നിന്നുമായി സപ്ലൈകോ സംഭരിച്ചത്. 1 മാസം മുമ്പ് PRS ലഭിച്ചിരുന്നു. കൃഷി ചെയ്ത് ഉപജീവനമാർഗം കഴിയുന്ന കർഷകരാണ് ഏറെ വലഞ്ഞത്. സപ്ലൈകോയിൽ അന്വേഷിക്കുമ്പോൾ വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ സുകുമാരൻ, P രാജൻ, P N വത്സകുമാർ എന്നിവർ പറഞ്ഞു. സംഭരിച്ച നെല്ലിന്റെ തുക ലഭ്യമാക്കാൻ അധികൃതർ ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. സംഭരിച്ച നെല്ലിന്റെ തുകയ്ക്കൊപ്പം കാലതാമസം നേരിട്ടതിനാൽ പിഴപ്പലിശ കൂടി കർഷകർക്ക് നൽകേണ്ടതാണ്. പാടശേഖരത്തിൽ സൃഷ്ടിച്ച പ്രതിഷേധം അതിലിന് KG സുകുമാരൻ, സുധാകരൻ, സ്വയംപ്രഭ, P വത്സകുമാർ, രാമചന്ദ്രൻ, നാരായണൻകുട്ടി, രാധാകൃഷ്ണൻ, ഭാനു, കാഞ്ചനവലി, CV ഹരിദാസൻ, പഴണപ്പൻ, മുഹമ്മദ് കുട്ടി, രാജേഷ്, P വത്സകുമാരൻ, KG സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. വരമുള്ളി 2 വർഷം 50 ഹെക്ടറിലധികം സ്ഥലമുണ്ട്. അതിൽ ഒരു 50-ൽ അധികം കൃഷിക്കാരുണ്ട്. ഇവര് 1 മാസം 2 മാസം മുമ്പാണ് നെല്ലളന്നിരിക്കുന്നത്. 1 മാസം കഴിഞ്ഞിട്ടാണ് PRS കിട്ടിയിരിക്കുന്നത്. PRS കിട്ടിയിട്ട് 1/12 PRS കിട്ടിയിട്ട് ഇന്നേ വരെ പൈസ കിട്ടിയിട്ടില്ല. ബാങ്കിൽ PRS എടുക്കുന്നില്ല. അതുകൊണ്ട് കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ്. 2-ാം വിളയിൽ വളപ്രയോഗത്തിനും മറ്റും മറിച്ചിനും സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയധികം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ തൃശൂരിൽ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ പണിമുടക്കും. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ലേബർ ഓഫീസർമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പണിമുടക്ക്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം സംസ്ഥാന വ്യാപകമാക്കുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. സ്വകാര്യ നഴ്സുമാരുടെ ദിവസവേതനം 1500 രൂപയാക്കണമെന്നാണ് സംഘടനയുടെ പ്രധാന ആവശ്യം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് തൃശൂരിൽ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. December 15 UNA ആസ്ഥാനത്ത് കരിദിനം ആചരിച്ചിരുന്നു. നഴ്സുമാരുടെ വേതന പരിഷ്കരണത്തിന് പുറമെ കരാർ നിയമനങ്ങൾ ഒഴിവാക്കാനും തൊഴിലാളി ദ്രോഹ നടപടികൾ പിന്തുടരുന്ന മാനേജ്മെന്റുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ ജില്ലാ ലേബർ ഓഫീസർമാരുമായി സംഘടന ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുക്കാത്തതിനാലാണ് വ്യാഴാഴ്ച സമരത്തിലേക്ക് നീങ്ങാൻ കാരണം. തൃശൂർ ജില്ലയിലെ മുഴുവൻ ആശുപത്രികളിലും ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകി കഴിഞ്ഞു. 50% ശമ്പള വർധനവ് ഉടൻ നടപ്പാക്കുന്ന ആശുപത്രികളെ സമരത്തിൽ നിന്നും ഒഴിവാക്കുന്ന കാര്യം ആലോചിക്കും. പണിമുടക്കുന്ന നഴ്സുമാർ വ്യാഴാഴ്ച തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. തൊഴിൽ വകുപ്പിനെയും നിയമത്തെയും വെല്ലുവിളിക്കുന്ന ആശുപത്രി മാനേജ്മെന്റുകൾക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും UNA ഭാരവാഹികൾ അറിയിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം സംസ്ഥാന വ്യാപകമാകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുണ്ടൂർ തൂത 4 വരിപ്പാത നിർമ്മാണം വൈകുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയെന്ന് ചെറുപ്പുളശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗം. നിർമ്മാണം വൈകുന്നത് അപകടങ്ങൾക്കും പൊടിശല്യത്തിനും കാരണമായെന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. മുണ്ടൂർ തൂത 4 വരിപ്പാതയുടെ നിർമ്മാണം നീളുന്നതും റോഡിലെ പൊടിശല്യവും അപകട സംഭവങ്ങളും ജനങ്ങൾക്കുണ്ടാവുന്ന ദുരിതവും വിശദീകരിച്ചാണ് കൗൺസിലർമാർ വിഷയം ഉയർത്തിക്കാട്ടിയത്. മുണ്ടൂരിൽ നിന്നും കച്ചേരിക്കുന്ന് വരെ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. അത് സമയബന്ധിതമായി പെട്ടെന്ന് ടാർ ചെയ്ത് പൂർത്തിയാക്കാനാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശമെന്നും ഇപ്പോ ഹോസ്പിറ്റൽ റോഡായിട്ടുള്ള ഹോസ്പിറ്റൽ സിറ്റി ആണല്ലോ പെരിന്തൽമണ്ണ, ഹോസ്പിറ്റൽ റോഡാണ് ചെറുപ്പശ്ശേരിയുടെ പെരിന്തൽമണ്ണ. ഭൂത കഴിഞ്ഞ പേരിന്റെ റോഡ് മോശമാണോ? അപ്പൊ പലയിടത്ത് റോഡ് നന്നായി പണിയെടുക്കുന്നുണ്ട് ഇല്ലെന്ന് നീ പറയുന്നു, പക്ഷെ നമ്മുടെ ഈ പെരിന്തൽമണ്ണ റോഡ് വളരെ മോശമാണ് യാത്ര. വിഷയത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുമെന്നും വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ കൗൺസിലിനെ അറിയിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉടൻ വിളിച്ചുകൂട്ടാനും നഗരസഭയിലെ വാർഡ് സഭകൾ 25 പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനമായി. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വാഹനം വാങ്ങാൻ
36,000 രൂപയിൽ കവിയാതെയും പരമാവധി 2,000 കിലോമീറ്റർ ഓടുന്നതിനും ദർഗാസ് ക്ഷണിച്ച് നടപടി സ്വീകരിക്കാവുന്നതാണെന്ന അജണ്ടയിൽ UDF വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. എഞ്ചിനീയറിംഗ് വിഭാഗത്തിനുള്ള സ്വന്തം വാഹനം ഉപയോഗിച്ചാൽ മതിയെന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. 27 അജണ്ടകളാണ് കൗൺസിലിൽ ചർച്ചയ്ക്ക് വന്നത്. ന്യൂസ് ബ്യൂറോ, ചെർപ്പുളശ്ശേരി. വടക്കാഞ്ചേരി നഗരത്തിൽ ഫുട്പാത്തിലെ പൊന്തി നിൽക്കുന്ന സ്ലാബിൽ തട്ടിത്തടഞ്ഞു വീണ് വയോധികനെ പരിക്ക്. സ്ലാബുകൾ നിരപ്പിലല്ലാത്തതു മൂലം നഗരത്തിൽ കാൽനടയാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് തട്ടിത്തടഞ്ഞ തൊട്ടടുത്ത കാനയിൽ വീണ് മുണ്ടത്തിക്കോട് സ്വദേശി 50 വയസ്സുള്ള ഗീതയുടെ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് വടക്കാഞ്ചേരി MLA സേവിയർ ചിറ്റിലപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരം കാനയ്ക്ക് പാർശ്വഭിത്തി കെട്ടിയിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നഗരത്തിലെ ഫുട്പാത്ത് ലെവൽ ചെയ്യുമെന്ന് പ്രഖ്യാപനവും നടത്തി. എന്നാൽ പാർശ്വഭിത്തി കെട്ടിയതോടെ മറ്റു വാഗ്ദാനങ്ങൾ ജലരേഖയായി. ബുധനാഴ്ച വടക്കാഞ്ചേരി അക്കരപ്പാടത്തെ 70 വയസ്സുള്ള തൈക്കാടൻ ലോനപ്പനാണ് അപകടത്തിൽപ്പെട്ടത്. എത്രയും പെട്ടെന്ന് വടക്കാഞ്ചേരി നഗരത്തിലെ ഫുട്പാത്ത് ലെവൽ ചെയ്യണമെന്ന് സാമൂഹ്യ പ്രവർത്തകനായ വി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു. എന്റെ കൈയും കാലും ഒക്കെ പൊട്ടിയിട്ടുണ്ട്. ആകെ അപകടമാണ്. മുനിസിപ്പാലിറ്റി പേരുന്ന റോഡായാലും PWD റോഡായാലും ഏത് റോഡിലും ഈ കാനയുടെ മേലിലുള്ള സ്ലാബിലാണെങ്കിലും എവിടെയും അപകടം ധാരാളമാണ്. ഇതൊന്ന് ഒഴിവാക്കാനുള്ള നടപടി ഏറ്റവും ഇപ്പോൾ തന്നെ അവിടെ നോക്കിയുള്ളൂ. ആ ക്ലൈലിയ സ്കൂളിലേക്ക് പോകുന്ന സ്ഥലത്ത് ഇവർ പറയുന്നത് കടകളിലേക്ക് കയറാനുള്ള സൗകര്യത്തിനാണെന്ന്. ക്ലൈലിയ സ്കൂളിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു കട റോഡിൻ്റെ നടുക്കാണ് തട്ടിത്തടഞ്ഞു വീഴത്തേക്കില്ല. ന്യൂസ് ബ്യൂറോ, വടക്കാഞ്ചേരി. പഴയ കൊച്ചി പാലം ചരിത്രത്തിലേക്ക്. പാലം പൊളിച്ചു നീക്കാനുള്ള സാധ്യതയേറി. പാലം സംരക്ഷിക്കുകയെന്നത് വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നതിനാൽ ഇത് പ്രായോഗികമല്ലെന്നും പൊളിച്ചു മാറ്റുക മാത്രമാണ് മുന്നിലുള്ള വഴിയെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. കൊച്ചി മഹാരാജാവിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് പഴയ കൊച്ചിൻ പാലം. ആദ്യ ട്രെയിൻ കടന്നുപോയിട്ട് 120 വർഷം പിന്നിടുമ്പോൾ പഴയ പാലം സമ്പൂർണ്ണ തകർച്ചാഭീഷണിയിലാണ്. പാലം സംരക്ഷിക്കുക എന്നത് ഇനിയൊരു സ്വപ്നം മാത്രം. പാലം പൊളിച്ചു നീക്കാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുന്നത്. പാലം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് തള്ളിയതായി സ്ഥലം MLA മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. വലിയ സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടിയാണ് പാലം സംരക്ഷണം ഏറ്റെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകാത്തതെന്നും മന്ത്രി പറഞ്ഞു. 11 വർഷം മുമ്പ് പുഴയിലേക്ക് നടുവൊടിഞ്ഞു വീണ പാലം ഇന്നും പുഴയിൽ കിടപ്പാണ്. കഴിഞ്ഞ 2 വർഷത്തെ പ്രളയത്തെ പാലം അതിജീവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 3 സ്പാനുകൾ പുഴയിലേക്ക് പതിച്ചു കഴിഞ്ഞു. ചെറുതുരുത്തി ഷൊർണൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലം കേരളപ്പിറവിക്ക് മുമ്പ് പഴയ മദിരാശി മലബാറിനെയും തിരുവിതാംകൂർ കൊച്ചിയെയും ഏകോപിപ്പിച്ചാണ് നിർമ്മിച്ചത്. ഷൊർണൂരിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഗതാഗതം തിരുവിതാംകൂറിലേക്ക് എത്തിക്കണമെന്ന അന്നത്തെ കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാന്റെ ആഗ്രഹമാണ് പാലം നിർമ്മാണത്തിന് പിന്നിൽ. മലബാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് തീവണ്ടി ഗതാഗതത്തിനു വേണ്ട ചെലവ് വഹിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ രാജകുടുംബത്തിലെ പലരുടെയും എതിർപ്പിനെ അവഗണിച്ച് തൃപ്പൂണിത്തുറ ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലെ സ്വർണത്തിൽ തീർത്ത 14 നെറ്റിപ്പട്ടങ്ങളും പൊതുഖജനാവിലെ പണവും ചേർത്ത് 84 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 120 വർഷം മുമ്പ് പാലം നിർമ്മിച്ചത്. 1902 June 2 ആദ്യത്തെ ചരക്ക് ട്രെയിനും July 16 ആദ്യ യാത്രാവണ്ടിയും മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ഈ പാലത്തിലൂടെയാണ് സർവീസ് നടത്തിയത്. ട്രെയിനുകൾ സർവീസ് നടത്തിയിരുന്ന ഇതേ പാലത്തിലൂടെ തന്നെയാണ് ആദ്യകാലത്ത് മോട്ടോർ വാഹനങ്ങളും കടന്നുപോയിരുന്നത്. മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ഗേജിലേക്ക് മാറുന്ന തുടക്കത്തിൽ തന്നെ ബ്രിട്ടീഷ് സർക്കാർ ട്രെയിൻ ഗതാഗതത്തിന് സമാന്തരമായി പുതിയൊരു പാലം നിർമ്മിച്ചപ്പോൾ പഴയ കൊച്ചിൻ പാലം മോട്ടോർ വാഹനങ്ങൾക്ക് മാത്രമായി മാറുകയായിരുന്നു. അറ്റകുറ്റപ്പണികളുടെ അപര്യാപ്തത മൂലം ഈ 100 തുടക്കത്തിൽ പാലം ബലക്ഷയം വന്നതിനെ തുടർന്ന് അടച്ചിടുകയും തൊട്ടടുത്ത് മറ്റൊരു പാലം നിർമ്മിച്ച് 2003 January 25 പുതിയ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. പഴയ കൊച്ചിൻ പാലത്തിൻ്റെ 2 സ്പാനുകൾ 2011 തന്നെ നിലംപൊത്തിയിരുന്നു. ചില കച്ചവടക്കാർ സ്വാധീനം ചെലുത്തി പാലം പൊളിക്കാൻ നീക്കം നടത്തിയിരുന്നു. പൊളിക്കാനുള്ള സർക്കാർ നീക്കം പരാതികളെ തുടർന്ന് പുരാവസ്തു വകുപ്പ് തടഞ്ഞു. 2018 പ്രളയം വലിയ കേടുപാടുകൂടാതെ അതിജീവിച്ച പാലത്തിൻ്റെ ഒരു തൂണും സ്പാനും 2019 തകർന്നു. പുഴയിൽ തകർന്നുകിടക്കുന്ന പാലം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു വിഭാഗവും സംരക്ഷിക്കണമെന്നാവശ്യപ്പെടുന്ന മറുവിഭാഗവുമുണ്ട്. പാലം സംരക്ഷിക്കുമെന്ന് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ ഒന്നും നടന്നില്ല.
തൃശൂർ പാലക്കാട് ജില്ലകൾ അതിർത്തി പങ്കിടുന്ന ചെറുതുരുത്തിയിൽ മികച്ച ടൂറിസം കേന്ദ്രമാക്കി പാലത്തെ മാറ്റുമെന്ന പ്രഖ്യാപനവും ജലരേഖയായി. ഇതിനിടെയാണ് പാലം സംരക്ഷണ പ്രൊജക്ട് പൊതുമരാമത്ത് വകുപ്പ് തള്ളിയത്. പാലം അടുത്തുതന്നെ പൊളിച്ചു നീക്കാനാണ് സാധ്യതയേറുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു. 2023-2024 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പങ്കാളിത്തമാർത്ഥത്തിൽ വിപുലമല്ലെങ്കിലും സമയബന്ധിതമായി ആസൂത്രണ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ യോഗം നടത്തി കൂടുതൽ കാര്യങ്ങൾ തുടർന്നു വരുന്ന ആസൂത്രണ യോഗങ്ങളിലൂടെ പരിഹരിച്ച്. വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അരുൺ കാളിയത്ത്, കെ പി ശ്രീജയൻ, സുചിത്ര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുരേഷ്, ആശാദേവി, നൌഫൽ, ലതാ സാനു, ഗീതാ രാധാകൃഷ്ണൻ, എ ഇ ഗോവിന്ദൻ, ബി ഡി ഒ എ ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 14 പഞ്ചവത്സര പദ്ധതിയിലെ 2 സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികളെപ്പറ്റി ഗ്രൂപ്പ് തലത്തിൽ ചർച്ചകൾ നടന്നു. വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തിരുവിലോമല. മങ്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2 വാർഷിക വാരാഘോഷം തുടരുന്നു. 5 നാൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാങ്കുറിശ്ശി എ യു പി സ്കൂളിൽ നടന്ന പരിപാടി സംഗീതജ്ഞൻ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതിന് കാരണം എന്താ? മാജിക്ക് കാരണം മാജിക്ക് ആസ്വദിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സി എം വസന്തകുമാരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ വി രാമചന്ദ്രൻ, മല്ലിക, വാർഡ് മെമ്പർമാരായ നദീറ, കെ ബി വിനോദ്, പി ടി എ പ്രസിഡന്റ് ചന്ദാമരാക്ഷൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഷിജി, രാജീവ് മാസ്റ്റർ, വിനയൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അനിൽ പറക്കാടിന്റെ മാജിക് ഷോയും ഉണ്ടായിരുന്നു. വെള്ളം തന്നെ ഒഴിച്ചത് അല്ലേ? നേരത്തെ കുടിച്ചു വെക്കാണ്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? ഇത്രക്കധികം ദോഷങ്ങളുണ്ടായിരുന്നു കുടുംബത്തില്. ആ ദോഷങ്ങളാണ് തട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം ചെയ്യും, ആ പാലത്തിലേക്ക് ഇട്ടു പലതേ. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വാണിയംകുളം ത്രാങ്ങാലി വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പ് നടത്തി. 2022 ഏപ്രിൽ 1 ആരംഭിച്ച ലഹരിവിരുദ്ധ വർഷം പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബാലസംഘം പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ഹരിദേവ് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എം പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ ഡി ബി രഘുനാഥ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സുഭാഷ് തോടയം, സി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ ഗായിക വി പി നിഷ കൂട്ടപ്പാട്ടിന് നേതൃത്വം നൽകി. ഡി നാരായണദാസ് സ്വാഗതവും രാജേഷ് ത്രാങ്ങാലി നന്ദിയും പറഞ്ഞു. 102 കുട്ടികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ലഹരിവിരുദ്ധ ആശയങ്ങൾ സന്നിവേശിപ്പിച്ച വരയരങ്ങ്, പാട്ടുകൂട്ടം, നാടകശാല, കളിക്കളം എന്നിവകളായിരുന്നു ശില്പശാലയിൽ നടന്നത്. സുഭാഷ് തോടയം, കണ്ണൻ ഇമേജ്, ആർട്ടിസ്റ്റ് ബാബു, ആര്യശ്രീ, ജിനേഷ് മനിശ്ശേരി, രമേഷ് ബാബു, വിഷ്ണു, നിഷ, ആദിത്യ, വൃന്ദ, പി ഹരിദേവ്, സി വിനോദ് കുമാർ, ഡി ആർ നവീന തുടങ്ങിയവർ വിവിധ മൂലകൾക്ക് നേതൃത്വം നൽകി. സമാപന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ പി സുധീർ ഉദ്ഘാടനം ചെയ്തു. ഇ ദേവയാനി, എം വി വാമനൻ, അനിൽ പനയൂർ തുടങ്ങിയവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചന്ദന ത്രാങ്ങാലി, സിനി, നിനവ് തുടങ്ങിയവർ ക്യാമ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു. ജനുവരി അവസാന വാരത്തിൽ നടത്തുന്ന ലഹരിവിരുദ്ധ കലാജാഥയുടെ പ്രഖ്യാപനത്തോടെയാണ് ക്യാമ്പിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ 8 പ്രതിഭ പുരസ്കാരം പ്രഖ്യാപിച്ചു. എം ആർ മുരളി, സന്നദ്ധ സാംസ്കാരിക മേഖല, പ്രൊഫസർ സുരേഷ് കെ നായർ, ചിത്രകല, ഡോക്ടർ കെ അജിത്, ഹിന്ദി പ്രചാരണം എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്.
11,111 രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം February 5 ചെറുപ്പുളശ്ശേരിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് ജൂറി ചെയർമാൻ മൂഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, സൗഹൃദവേദി കൺവീനർ ബിജുമോൻ പന്തിരുകുലം, പ്രസിഡന്റ് പി ബി മനോഷ് കുമാർ മനേഷ്കുമാർ, സെക്രട്ടറി ദിനേശൻ എഴുവന്തല എന്നിവർ അറിയിച്ചു. പഴയന്നൂർ കല്ലംപറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ആഘോഷം ഭക്തി നിർഭരമായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി വിശേഷ പൂജകളും ചടങ്ങുകളും നടന്നു. തിളച്ചെണ്ണയിൽ നിന്നും അപ്പം വാരുന്ന ചടങ്ങ് നടക്കുന്ന കല്ലംപറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ട് വിവിധ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രതിഷ്ഠാദിന പരിപാടികൾ നടന്നത്. ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, കെട്ടുനിറ, അന്നദാനം, മേളം എന്നിവയും പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ തിരുവല്ലോമല. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി. നേതാക്കൾ ഫോട്ടോമാനിയ വെടിയണം. നേതാക്കളുടെ അമിതാധികാര പ്രയോഗം പ്രവർത്തകരിൽ അവമതിപ്പാകുമെന്ന് യൂത്ത് കോൺഗ്രസ്. രൂക്ഷ വിമർശനം അതിരപ്പള്ളിയിൽ നടക്കുന്ന ജില്ലാ പഠന ക്യാമ്പിൽ അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിൽ. ഏലക്കര നിയോജകമണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾ തേടി അധികൃതർ. മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഗസ്റ്റ് ഹൌസിൽ യോഗം. മണ്ഡലത്തിലെ ടൂറിസം സർക്യൂട്ട് രൂപീകരിച്ച് ടൂറിസം മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം. മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കും. നെല്ല് സംഭരണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പണം ലഭിച്ചില്ല. നെൽവയലുകളിൽ കർഷകരുടെ പ്രതിഷേധം. മങ്കരയിൽ മനുഷ്യമതിൽ തീർത്ത് കർഷകർ. പ്രതിഷേധ മതിൽ തീർത്തത് കണ്ണമ്പരിയാരം, ഒരാമ്പുള്ളി പാടശേഖരങ്ങളിലെ കർഷകരുടെ നേതൃത്വത്തിൽ. വ്യാഴാഴ്ച തൃശൂരിൽ സ്വകാര്യ നഴ്സുമാരുടെ സൂചന പണിമുടക്ക്. പണിമുടക്കുന്നത് വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. പണിമുടക്കിലേക്ക് നയിച്ചത് ലേബർ ഓഫീസർമാരുമായി സംഘടന നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം സംസ്ഥാന വ്യാപകമാക്കുമെന്ന് സംഘടനയുടെ മുന്നറിയിപ്പ്. മുണ്ടൂർ തൂത നാലുവരിപ്പാത നിർമ്മാണം വൈകുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയെന്ന് ചെറുപ്പുളശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗം. നിർമ്മാണം വൈകുന്നത് അപകടങ്ങൾക്കും പൊടിശല്യത്തിനും കാരണമെന്നും കൌൺസിലർമാർ. വടക്കാഞ്ചേരി നഗരത്തിൽ ഫുട്പാത്തിലെ പൊന്തിനിൽക്കുന്ന സ്ലാബിൽ തട്ടിവീണ് വയോധികന് പരുക്ക്. ഷൊർണൂരിലെ പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കുമെന്ന സൂചന നൽകി പൊതുമരാമത്ത് വകുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.